മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ്റെ മൂന്നാമത്തെ കാറ്റഗറി ദാറ്റ് ഈസ് മീൻ ഡീവിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ കോട്ടയ ഡീവിയേഷനും പഠിച്ചു റേഞ്ചും പഠിച്ചു കഴിഞ്ഞു ഇനി മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ആവറേജ് ഡീവിയേഷൻ എന്നും പറയും ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഓഫ് ദി ആബ്സല്യൂട്ട് ഡീവിയേഷൻ ഓഫ് ഒബ്സർവേഷൻ ഫ്രം സം സ്യൂട്ടബിൾ ആവറേജ് നമ്മളുടെ ഒബ്സർവേഷൻ്റെ ഒബ്സർവേഷനിലുള്ള മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആവറേജ് ഡീവിയേഷൻ ഏതെങ്കിലും ഒരു ആവറേജിൽ നിന്ന് കാണുന്നതിനെയാണ് നമ്മൾ മീൻ ഡീവിയേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും ആ ഒബ്സർവേഷന് നമുക്കൊരു ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റും മീനോ മീഡിയനോ മോഡോ ഒക്കെ കണ്ടുപിടിക്കാം ആ കിട്ടുന്ന ഉത്തരം ആ മൊത്തം ഒബ്സർവേഷൻ്റെ ആവറേജിൽ നിന്ന് എത്രമാത്രം വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് സ്റ്റഡി ചെയ്യാനാണ് നമ്മൾ മീൻ ഡീവിയേഷൻ യൂസ് ചെയ്യുക മീൻ ഡീവിയേഷൻ മെയിനായിട്ട് മൂന്നെണ്ണാണുള്ളത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അതായത് ആവറേജുകൾ മൂന്നെണ്ണമാണ് ആ മൂന്നെണ്ണത്തിൽ നിന്നും നമുക്ക് മീൻ ഡീവിയേഷൻ കാണാം സോ മീൻ ഡീവിയേഷൻ്റെ ഇക്വേഷൻ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് സിഗ്മാ മോഡുലസ് ഡി ബൈ എൻ എന്ന് പറയാം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആയാലും മീഡിയൻ ആയാലും മോഡായാലും ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മാ മോഡുലസ് ഡി ബൈ എൻ ആണ് പക്ഷേ ഈ മോഡുലസ് ഡി ഇങ്ങനെ രണ്ട് വെറൈറ്റി അതിൻ്റെ ഉള്ളിൽ ഡി എന്ന് എഴുതി തന്നെയാണ് നമ്മൾ മോഡുലസ് ഡി എന്ന് പറയുക ഈ മോഡുലസ് ഡി മൂ മീൻ കാണുന്ന കേസിലും മീഡിയൻ കാണുന്ന കേസിലും മോഡ് കാണുന്ന കേസിലും വ്യത്യസ്തമായിരിക്കും കണ്ടുപിടിക്കേണ്ടത് അത്രമാത്രമേ ഇതിൽ ചേഞ്ച് ഉള്ളൂ അതായത് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ മോഡുലസ് ഡി എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ആയിരിക്കും നമുക്ക് കിട്ടിയ ഒബ്സർവേഷനിൽ നിന്ന് എക്സ് ബാർ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് മോഡുലസ് ഡി മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ ആണ് കാണാൻ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ എക്സിൽ നിന്ന് മീഡിയൻ ആണ് മൈനസ് ചെയ്താലാണ് മോഡുലസ് ഡി കിട്ടുക ഇനി മീൻ ഡീവിയേഷൻ ഫ്രോം മോഡാണ് എന്നുണ്ടെങ്കിൽ എക്സ് ിൽ നിന്ന് മോഡ് മൈനസ് ചെയ്താലാണ് നമുക്ക് മോഡുലസ് ഡി കിട്ടുക സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത് സിമ്പിളായിട്ട് ഇക്വേഷൻ സിഗ്മ മോഡുലസ് ഡി ബൈ എൻ എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൻ്റെ കോയഫിഷ്യൻറ്റിന്റെ കേസിലും അങ്ങനെ തന്നെയാണ് കോയഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീനാണ് എന്നുണ്ടെങ്കിൽ കിട്ടിയ ആൻസറിനെ മീൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഫ്രം മീഡിയൻ ആണെങ്കിൽ കിട്ടിയ ആൻസറിനെ മീഡിയൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇനി മോഡാണ് കണ്ടെങ്കിൽ മീൻ ഡീവിയേഷനെ മോഡ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ ഇതിന്റെ പ്രോബ്ലം ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും സോ ഇതാണ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ മീഡിയം ആൻഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട് ഇൻഡിവിജ്വൽ സീരീസ് ആണ് വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ സോ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ മാത്രമേ കാണാൻ പറയുള്ളൂ ചിലപ്പോൾ മീഡിയൻ മാത്രമേ കാണാൻ പറയുള്ളൂ ചിലപ്പോൾ മോഡ് മാത്രമേ കാണാൻ പറയുള്ളൂ ചിലപ്പോൾ എല്ലാതും കാണാൻ പറയും അപ്പോൾ ക്വസ്റ്റിനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നമ്മൾ ചെയ്താൽ മതി ഇവിടെ ഇപ്പം മൂന്നും കാണാൻ പറഞ്ഞിട്ടുണ്ട് സോ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എം ഡി ഈക്വൽ ടു സിഗ്മ മോഡുലസ് ഡി ബൈ എൻ ആണ് സോ നമുക്ക് ആദ്യം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ നിങ്ങൾക്കറിയാം മീൻ കാണണം എന്നുണ്ടെങ്കിൽ മോഡുലസ് ഡി എന്ന് പറയുന്നത് എന്താണ് എക്സ് മൈനസ് എക്സ് ബാർ ആണ് സോ നമ്മൾ ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം എക്സ് ബാർ കണ്ടുപിടിക്കണം സോ ഇതാണ് നമ്മുടെ വാല്യൂസ് അല്ലേ എന്താണ് ഇൻഡിവിജ്വൽ സീരീസിലെ എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ എക്സ് ബൈ എൻ ആണ് അല്ലേ സിഗ്മ എക്സ് ബൈ എൻ ആണ് ദാറ്റ് സിഗ്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സമ്മാണ് അല്ലേ ഈ നമ്പേഴ്സ് എല്ലാം കൂടി സംയ്യുക ഈ നമ്പേഴ്സ് എല്ലാം കൂടി സംജ് ചെയ്യുമ്പോൾ നമുക്ക് എയ്റ്റി എന്ന് കിട്ടും എയ്റ്റി ഡിവൈഡഡ് ബൈ എൻ എന്നെത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എയ്റ്റി ഡിവൈഡഡ് ബൈ നയൻ ദാറ്റ് ഈസ് എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് നയൻ എന്ന് നമുക്ക് എക്സ് ബാർ കിട്ടും ഓക്കെ സോ എക്സ്ബാർ നമുക്ക് എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് നയൻ എന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഇതിൽ നിന്ന് മോഡുലസ് ഡി കണ്ടുപിടിക്കണം അല്ലേ സോ ഒരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ ഓരോ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാനും മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയം കാണാനും മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് കാണാനും സെപ്പറേറ്റ് ടേബിൾ വരയ്ക്കേണ്ട ഒറ്റ ടേബിളിൽ തന്നെ മൂന്ന് കോളമായിട്ട് ഇതിന് ചെയ്യാവുന്നതേ ഉള്ളൂ സോ നമുക്ക് ആദ്യം എക്സിൻ്റെ വാല്യൂസ് എഴുതാം എഴുതുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയനും മോഡും കാണാൻ പറഞ്ഞിട്ട് നമുക്കറിയാം മീഡിയന്റെ കേസിൽ എപ്പോഴും എന്ത് വേണം അസെൻഡിങ് ഓർഡറിലാക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മോഡിന്റെയും അതേപോലെ തന്നെ മീനിന്റെ കേസിൽ അസെൻഡിങ് ഓർഡർ ആക്കേണ്ട ആവശ്യമില്ല സോ നമുക്ക് നമ്മള് കോളത്തിലേക്ക് എഴുതുമ്പോൾ എപ്പോഴും അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കിയിട്ട് എഴുതുന്നതായിരിക്കും നമുക്ക് കാൽക്കുലേഷൻ ഈസി സോ നമുക്ക് ഇതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കിയിട്ട് അടുത്ത കോളത്തിലേക്ക് എഴുതാം ദാറ്റ് ഈസ് ഈസ്മോളസ്റ്റ് ടു ഹൈയസ്റ്റ് സ്മോളസ്റ്റ് ടു ഹയസ്റ്റ് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരിക ഫോർ സെവൻ 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 നയൻ നയൻ ടെൻ ട്വൽവ് ഫിഫ്റ്റീൻ എന്ന് കിട്ടും ഇനി നമുക്ക് ആദ്യം ആദ്യത്തെ മോഡുലസ് ഡി അതായത് എക്സ് മൈനസ് മീൻ അല്ലേ അതാണ് ആദ്യത്തെ മോഡുലസ് ഡി അത് നമുക്ക് കാണാം എക്സ് ബാർ കിട്ടി എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ എന്ന് അപ്പോൾ ഓരോ വാല്യൂസിന്നും ഈ എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് നയൻ മൈനസ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു മോഡുലസ് ഡി എന്ന് പറയുന്നത് കിട്ടുക അല്ലേ സോ ഫോർ മൈനസ് എയ്റ്റ് പോയിന്റ് എയ്റ്റ് നയൻ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ ഇവിടെ നിങ്ങൾ സൈൻ ഇടേണ്ട ആവശ്യമില്ല അതാണ് നമ്മൾ മോഡുലസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് വര ഇടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമേ കൺസിഡർ കൺസിഡുള്ളൂ സോ ഇവിടെ ഫോർ മൈനസ് ചെയ്യുമ്പോൾ ഫോർ മൈനസ് ഫോർ പോയിൻ്റ് എയിറ്റ് നയൻ ആണ് കിട്ടുക സോ മൈനസ് കൺസിഡർ ചെയ്യേണ്ട ആ വാല്യൂ എഴുതിയാൽ മതി ഇനി സെവനിൽ നിന്ന് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ മൈനസ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് എയ്റ്റ് നയൻ വൺ പോയിൻ്റ് എയിറ്റ് നയൻ വൺ പോയിൻ്റ് എയ്റ്റ് നയൻ നമുക്ക് മോഡുലേഴ്സ് ഡി കിട്ടാം അല്ലേ സോ ഇനി നമുക്ക് ഇത് ഒരു കേസ് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് നമുക്കിനി മൂന്ന് മോഡുലേഴ്സ് ഡിയും കാണാം കാരണം ഇനി നമുക്ക് കാണേണ്ടത് ഏതാണ് ആണ് കാണേണ്ടത് അല്ലേ എക്സ് മൈനസ് മീഡിയൻ ആണ് നമ്മൾ ഇനി കാണേണ്ടത് എക്സ് മൈനസ് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയൻ കാണാനുള്ള ഇൻഡിവിജ്വൽ സീരീസിലുള്ള ഇക്വേഷൻ നമ്മൾ ചെയ്യണം അല്ലേ മീഡിയൻ ഈക്വൽ ടു സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ഫോർത്ത് ഐറ്റം അല്ലേ ഇതാണ് നമ്മുടെ ഇക്വേഷൻ സോ ഇവിടെ എൻ എന്ന് പറയുന്നത് ആണ് ദാറ്റ് ഈസ് നയൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം ദാറ്റ് ഈസ് ടെൻ ബൈ ടൂത്ത് ഐറ്റം ഫിഫ്ത്ത് ഐറ്റമാണ് മീഡിയൻ അല്ലേ ഫിഫ്ത്ത് ഐറ്റം വൺ ടു ത്രീ ഫോർ ഫൈവ് ഫിഫ്ത്ത് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത് അല്ലേ ഈസിയാണ് നിങ്ങൾക്ക് മീഡിയം കാണാൻ ഓൾറെഡി അറിയാം ഇനി ഈ മീഡിയൻ കിട്ടിയ വാല്യൂ എല്ലാ എക്സിൽ നിന്നും മൈനസ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് കോളം കിട്ടും നമുക്ക് കിട്ടിയ മീഡിയൻ്റെ വാല്യൂ എല്ലാ നമ്പറത്തും മൈനസ് ചെയ്യാം സോ ഫോർ മൈനസ് നയൻ ദാറ്റ് ഈസ് ഫൈവ് സെവൻ മൈനസ് നയൻ ടു എക്സ് മൈനസ് മീഡിയനും എല്ലാ കോളും നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമുക്ക് എന്താ കണ്ടത് മോഡാണ് അല്ലേ ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏറ്റവും കൂടുതൽ തവണ ഏതാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതായിരിക്കും മോഡ് ഇവിടെ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നത് സെവൻ ആണ് അല്ലേ സോ സെവൻ വിൽ ബി ദ മോഡ് അപ്പോൾ ഇനി അടുത്ത മോഡുലസ് ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് മൈനസ് മോഡ് ദൈറ്റ് ഈസ് എല്ലാ നമ്പറിൽ നിന്നും സെവൻ മൈനസ് ചെയ്യുക അപ്പോൾ നമുക്ക് ത്രീ സീറോ 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 ടു ത്രീ ഫൈവ് എയ്റ്റ് ഇങ്ങനെ കിട്ടും അല്ലേ സോ ഇപ്പം നമുക്ക് എല്ലാ കോളം മൊ മോഡുലസ് ഡി മൂന്നിൻ്റെ കേസിനും നമുക്ക് കിട്ടി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്ന് കോളംസും ടോട്ടലി ചെയ്യുക എന്നുള്ളതാണ് സോ മൂന്ന് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ വരിക ട്വൻറ്റി വൺ പോയിൻറ്റ് വൺ വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ത്രീ സോ ഇനി നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണാം മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണുമ്പോൾ സിഗ്മ മോഡുലസ് ഡി ബൈ എൻ ആണ് സോ മീനിൻ്റെ ടോട്ടലാണ് ഇവിടെ എടുക്കേണ്ടത് ദാറ്റ് ഈസ് ട്വൻ്റി വൺ പോയിൻ്റ് വൺ വൺ ഡിവൈഡഡ് ബൈ നയൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ടു പോയിൻറ്റ് ത്രീ ഫൈവ് നീട്ടും സോ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് നെക്സ്റ്റ് നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ കാണാം സോ മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷനിൽ ഇല്ല സിഗ്മ മോഡ്ലസ് ഡി ബൈ എൻ തന്നെയാണ് ടോട്ടൽ എടുക്കേണ്ടത് മീഡിയനിൽ നിന്ന് മൈനസ് ചെയ്തതാണ് ദാറ്റ് ഈസ് ട്വൻറ്റി വൺ ഡിവൈഡഡ് ബൈ നയൻ ദാറ്റ് ഈസ് ടു പോയിൻ്റ് ത്രീ ത്രീ ഇനി മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് സോ ടോട്ടൽ എടുക്കേണ്ടത് മോഡിൻ്റെ ടോട്ടലാണ് ദാറ്റ് ഈസ് ട്വൻറ്റി ത്രീ ഡിവൈഡ് ബൈ നയൻ ഈക്വൽ ടു ടു പോയിൻ്റ് ഫൈവ് സിക്സ് സോ ഇപ്പം നമുക്ക് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കിട്ടി മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയം കിട്ടി മീൻ ഡീവിയേഷൻ ഫ്രം മോഡ് കിട്ടി ഇനി ഇതിൻ്റെ കോ കാണണം കോഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ കാണുമ്പോൾ ഫസ്റ്റ് മീൻ ഡീവിയേഷൻ ഫ്രം മീൻ കാണുമ്പോൾ മീൻ ഡീവിയേഷൻ ഫ്രം മീൻ എത്രയാണോ ആൻസർ കിട്ടിയത് ആ ആൻസറിൽ നിന്ന് മീൻ ഡിവൈഡ് ചെയ്യുക ദാറ്റ് ഈസ് ടു പോയിൻറ്റ് ത്രീ ഫൈവ് ആണ് നമുക്ക് ആദ്യത്തെ മീൻ ഡീവിയേഷൻ കിട്ടിയത് ഡിവൈഡഡ് ബൈ എക്സ് ബാർ നമുക്ക് കിട്ടിയത് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് നയൻ സോ ആൻസർ പോയിന്റ് ടു സിക്സ് ദാറ്റ് ഈസ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇനി കൊയഫിഷ്യൻറ്റ് ഓഫ് മീൻ ഡീവിയേഷൻ ഫ്രം മീഡിയൻ എന്ന് പറയുന്നത് മീൻ നമുക്ക് മീഡിയനിൽ മീൻ ഡീവിയേഷൻ എത്രയാണോ കിട്ടിയത് ദാറ്റ് ഈസ് ടു പോയിൻ്റ് ത്രീ സിക് ത്രീ ത്രീ ഡിവൈഡഡ് ബൈ മീഡിയൻ നമുക്ക് നയൻ ആണ് കിട്ടിയത് സോ അതും പോയിൻറ്റ് ടു സിക്സ് തന്നെയാണ് കിട്ടുക ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഇനി ഫ്രം മോഡ് ആവുമ്പോൾ മൂന്നാമത് നമുക്ക് കിട്ടിയ മെയിൻ ഡീവിയേഷൻ ദാറ്റ് ഈസ് ടു പോയിൻ്റ് ഫൈവ് സിക്സ് ഡിവൈഡ് ബൈ മോഡ് നമുക്ക് സെവൻ ആണ് കിട്ടിയത് പോയിൻറ്റ് ത്രീ സിക്സ് നീട്ടും തേർട്ടി സിക്സ് പെർസെൻറ്റേജ് ഇങ്ങനെയാണ് ഇതിൻ്റെ കോ എഫിഷ്യൻറ്റ് സംഭവം വളരെ സിമ്പിളാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം എന്താണ് കാണാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം മീൻ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എക്സ് ബാർ കണ്ടുപിടിക്കണം ഫ്രം മീഡിയൻ ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയൻ കാണണം മോഡാണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് കാണാം അതിനെ എല്ലാ എക്സ് വാല്യൂവിൽ നിന്നും മൈനസ് ചെയ്യുക ടോട്ടലി ചെയ്യുക ഇക്വേഷനിൽ കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മീൻ ഡീവിയേഷൻ ഫ്രം മീനും മീഡിയനും മോഡും ചെയ്യാം